നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. രണ്ട് വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കാനുള്ളത് വീഡിയോയിൽ. ഒന്നാമത് വട്ടാറു എന്തോ ലിവർപൂളിലേക്ക് ഹിയർവിഗോ. ഇപ്പോൾ ഏകദേശം ഫസ്റ്റ് മെഡിക്കൽസ് എന്തോ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിയർവിഗോ വന്നിട്ട് കുറച്ചായി, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വീഡിയോ വൈകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ബെഞ്ചമിൻ പവാർഡ് ഒരു പക്ഷേ ആസ്നലിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. യൂറിയൻ ടിമ്പറിന്റെ ഇഞ്ചുറിക്ക് ശേഷം ബെഞ്ചമിൻ പവാർഡിനെ ആസ്നൽ പ്രോബബ്ലി ടാർഗറ്റ് ചെയ്യാം എന്നുള്ള വാർത്തകളും നമുക്ക് കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. നാവ് എങ്ങുമില്ലാണ്ട് ലിവർപൂൾ പോയിട്ട് ഒരു സർപ്രൈസ് ആയിട്ടൊരു ബിഡ് ഇട്ടു. വട്ടാറു എൻഡോ സ്റ്റുഗാർട്ടിന്റെ ക്യാപ്റ്റനായിട്ട് ജാപ്പനീസ് പ്ലെയറിനെ സൈൻ ചെയ്തു. എല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുന്നേ, ആരാണ് ഈ പ്ലെയർ, എവിടത്തെ പ്ലെയർ ആണെന്നുള്ളതൊക്കെയാണ് നോക്കിയിട്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം, ഈസി എ സ്ക്വാഡ് പ്ലെയർ, ഈസി എ ഫസ്റ്റ് ലെവൻ പ്ലെയർ, എന്താണ് പുള്ളിക്കാരന്റെ റോള് ലിവർപൂളിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത്. നാവ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് തോന്നുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ഹൈ ലെവലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുമല്ല ഈ മറ്റേ പറയുന്ന പോലെ പാസിങ്ങും ടാക്ലിങ്ങും ഡ്രിബ്ലിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹി ലുക്സ് പ്രെറ്റി ഡീസെന്റ്, അങ്ങനെ പറയാനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു 30 വയസ്സുകാരനെ ഒരു സ്ക്വാഡ് പ്ലെയറായിട്ട് ലിവർപൂൾ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ്. അതായത് വെറും ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് സൈൻ ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. പുള്ളിക്കാരൻ പ്രത്യേകിച്ച് സ്റ്റുഗാർട്ടിലെ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് സ്റ്റുഗാർട്ട് ഫാൻസിനൊക്കെ പുള്ളിക്കാരന്റെ വർക്ക് റേറ്റും കമ്മിറ്റ്മെന്റും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പോരാത്തതിന് ജാപ്പനീസ് ഒരു പ്ലെയറാണ്, ഓടിച്ചാടിയെടുത്ത് പണി ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിനെ വെറും ഒരു സ്ക്വാഡ് പ്ലെയർ ആക്കാനായിട്ട് ഒരു സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു ഹിൽ ബി യൂസ് ഓൺ റൊട്ടേഷണൽ ബേസിസ്. ചില സമയത്ത് ഈ ലോൺ നമ്പർ 6 ആയിട്ട് കളിപ്പിക്കാം, മെക്കാലിസ്റ്ററിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം, അഥവാ ഈ ടീമിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജെയിംസ് മിൽനറിനെ എങ്ങനെയാണോ ലിവർപൂൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഒരു പക്ഷേ എൻഡോനെ ഉപയോഗിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സ്റ്റാർട്ടുകൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹി വിൽ ബി എ ലോട്ട് ഹെവിലി ഒരു റൊട്ടേറ്റഡ് കൈൻഡ് ഓഫ് ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പോരാത്തതിന് ഒരു പ്രോപ്പർ നമ്പർ 6 എന്തോന്നാലും ലിവർപൂൾ സൈൻ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു പ്ലെയർ ഇഞ്ചോർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കപ്പായിട്ട് കളിക്കാനും ഒരു പ്ലെയറാണ്, അഥവാ ഈ ഒരു നമ്പർ 6 ഉണ്ടെങ്കിൽ നമ്പർ 6 കൂടെ തന്നെ ഡബിൾ പിവറ്റ് ആയിട്ട് കളിപ്പിക്കാനും ഒരു പ്ലെയറും കൂടെ തന്നെയാണ്. ഇപ്പൊ മെക്കാലിസ്റ്ററിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ സപ്പോസ് ലൈനിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അപ്പോ വെറും ഒരു പ്യുവർ ബാക്കപ്പ് പ്ലെയർ ആയിട്ട് പകരം ഒരു പ്രോപ്പർ സ്ക്വാഡ് റൊട്ടേഷണൽ ബേസിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് കിട്ടുകയും അത്യാവശ്യം നല്ല ഗെയിം മിനിറ്റ്സ് കിട്ടാനും തരത്തിലുള്ള പ്ലെയറിനെ ആയിട്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ എൻഡോന്റെ സൈനിങ്ങിനായിട്ട് കാണുന്നത്. ഇനി എങ്ങാനും ഏതെങ്കിലും രീതിയിൽ ഒരു പ്രോപ്പർ നമ്പർ 6 ലിവർപൂളിന് സൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കളിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലെയറും കൂടെയാണ് എൻഡോ. ഇനി മേ ബി ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് അവിടെ കളിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ റൈറ്റ് ബാക്ക് വേറെ ആരും ഇല്ല, ബാക്കപ്പ് ആരും ഇല്ല. അപ്പോൾ ദാറ്റ്സ് ഗോണ ബി ആൻ ഇഷ്യൂ. സോ ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു സീ. വെരി വെരി സർപ്രൈസ്ഡ് ഈ പറയുന്ന പോലെ കൈസേഡവും ലാവിയയും ഒക്കെ പോയ ഡീല് പോയതിനു ശേഷം നൗ കമ്മിങ് ഫോർ എങ്ങും ഇല്ലാണ്ട് ഒരു സർപ്രൈസ്ഡ് അറ്റാക്ക് ഒരു മൂവ് ലിവർപൂൾ. ഡീസെന്റ് സൈനിങ്. ഇത് ടിപ്പിക്കലി ഈ ലോ ബഡ്ജറ്റ് സൈനിങ്സ് ഒക്കെയാണ് മിക്ക ക്ലബുകളും ക്ലിക്ക് ആവുന്നത് പെട്ടെന്ന്. അതുപോലെ എൻഡോ ലിവർപൂളിലേക്ക് ക്ലിക്ക് ആവട്ടെ, റെഗുലർലി ഒരു ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ട് മാറട്ടെ എന്നുള്ളത് എല്ലാവിധ ആശംസയോടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ വാർത്തയിലേക്ക്, യൂറിയൻ ടിമ്പറിന്റെ ഇഞ്ചുറിക്ക് ശേഷം അവിടെ ബെഞ്ചമിൻ പവാർഡിനെ ആസ്നൽ ടാർഗറ്റ് ചെയ്യുന്നു. നൗ ബെഞ്ചമിൻ പവാർഡിന്റെ കാര്യം രസമാണ്, ഹിസ് പുഷിംഗ് ഫോർ എ ലീവ് ബയേൺ മ്യൂണിക്കിൽ നിന്ന്. പുള്ളിക്കാരന് ബയേൺ മ്യൂണിക്കിൽ നിന്ന് പുറത്തിറങ്ങണം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി യുണൈറ്റഡിനെ സംബന്ധിച്ച് ഹാരി മെഗ്വയറിന്റെ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അവർ ഇപ്പോൾ പവാർഡിന്റെ പുറകെ പോകുന്നില്ല, അല്ലെങ്കിൽ വളരെ എക്സസീവ് പ്ലെയേഴ്സ് ആയി മാറും യുണൈറ്റഡ്. ആൻഡ് ടെൻഹാഗൻ അതൊരു തലവേദനയായി മാറും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പവാറിന്റെ പുറകെ പോകുന്നില്ല. നേരെ മറിച്ച് ഹാരി മെഗ്വയർ മര്യാദക്ക് വെസ്റ്റ് ഹാമിൽ പോയിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അവിടെ റെഗുലർലി കളിക്കാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഹി ചോസ് നോട്ട് ടു, അറ്റ്ലീസ്റ്റ് നൗ. ഇതിപ്പോ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാം. പക്ഷെ ഇപ്പോ പുള്ളിക്കാരൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യുണൈറ്റഡ് പവാർഡിനേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കുറവാണ്. നേരെ മറിച്ച് ഈ പറയുന്ന പോലെ ആർസെനലിന് തീർച്ചയായിട്ടും അവിടെ ഒരു പ്ലെയറിനെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവാർഡ് ലുക്സ് ലൈക്ക് എ വെരി പ്രോബബിൾ ടാർഗറ്റ് ഫോർ ആർസെനൽ. അങ്ങനെ കാര്യമായിട്ട് ഡീൽസ് ഒന്നും പ്രോഗ്രസ് ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് വൺ തിങ് ഇസ് ഫോർ ഷുവർ, അവർ മാർക്കറ്റിലാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ജൂലിയൻ ടിമ്പറിന്റെ ഒരു ഇഞ്ചുറി, പുള്ളിക്കാരൻ കുറച്ച് നാളത്തേക്ക് ഔട്ടാണ്, കെവിൻ ഡിബ്രോയ്നെ ഔട്ടാണ്, അങ്ങനെ കുറെ ഇഞ്ചുറീസ് വരുന്നുണ്ട്. ഈ ഇഞ്ചുറീസ് വന്ന് പ്ലെയേഴ്സ് പുറത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കഷ്ടകരം ഒരു കാര്യമാണ്. പിന്നെ വീഡിയോന്റെ തുടക്കം ഞാൻ പറയാത്തൊരു പ്ലെയറാണ് സോഫിയൻ അമ്രാബാദ്. ലിവർപൂൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു, പക്ഷെ അമ്രാബാദ് ഇസ് വെരി ക്ലിയർ ദേ വെയിറ്റിംഗ് ഫോർ യുണൈറ്റഡ് ടു കം. ആൻഡ് ഇത് ഫെബ്രുവരി റഹ്മാൻ എടുത്ത് പറഞ്ഞാണ്. പക്ഷെ അതിന്റെ അർത്ഥം അമ്രാബാദ് ലിവർപൂൾ സൈൻ ചെയ്യില്ല എന്നുള്ളതല്ല, ബട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവരുടെ മിഡ്ഫീൽഡേഴ്സിനെ വിൽക്കാണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മക്ടോമിനെയും കൂടെ വിറ്റിട്ടാണ് മേ ബി അമ്രാബാദ് തന്നെ പുറകെ പോകാനായിട്ടൊരു സാധ്യതയുള്ളൂ. ആൻഡ് അമ്രാബാദ് ലുക്സ് ലൈക്ക് എ പ്ലെയർ ദാറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എറിക് ടെൻ ഹാഗ് സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ്. കാരണം ആ കാസമീറോ, മേസൺ മൗണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ്, ഞാൻ
കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡായിട്ട് മാറിയിട്ടില്ല ആദ്യത്തെ കളിയിൽ. ഒരുപാട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ഫസ്റ്റ് കളിയിൽ, ബട്ട് ഇഫ് ദിസ് ഗോസ് ഓൺ കണ്ടിന്യൂസ്ലി പിന്നെ ഡെഫിനറ്റ്ലി ഒരു മിഡ്ഫീൽഡറുടെ ഒരു ആവശ്യം അവിടെ എന്തുതാനും ഉണ്ട് താനും. അമ്രാബാദ് ലുക്സ് ലൈക്ക് ആൻ ഐഡിയൽ ചോയ്സ്. പുള്ളിക്കാരൻ അപ്പോൾ ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ആൻഡ് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോർ ലിവർപൂൾ ടു ഫൈൻഡ് എ പ്രോപ്പർ നമ്പർ സിക്സ്. കൂടുതൽ ഡിലേ ആവും തോറും പ്ലെയേഴ്സും കുറഞ്ഞു വരും മാർക്കറ്റിൽ, പ്ലെയേഴ്സ് വളരെ എക്സ്പെൻസ് ആയി മാറിക്കൊണ്ടിരിക്കും. വട്ടാറു വേണ്ട ഒരു ചെറിയൊരു സമാധാനമാണെങ്കിൽ തന്നെയും അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് എനിക്ക് ഇപ്പൊ തൽക്കാലികമായിട്ട് തോന്നുന്നില്ല. എനിവേ, ദാറ്റ്സ് മൈ തോട്ട്സ്. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ്, എസ്കേ ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.